മോദിജിയുടെ കേരള സന്ദർശനം ഒരു ഭയങ്കര സംഭവമാക്കാൻ വേണ്ടിയാണ് സുരയും മുരളീധരൻ ജിയും ഒക്കെ ചില കുൽസിത പ്രവൃത്തികളുമായി ഇറങ്ങിയത്. ബി ജെ പി ആഫീസിലേക്ക് മോദിജിക്കെതിരായി ഭീഷണി കത്ത് വന്നിരിക്കുന്നു. വമ്പൻ പ്രശ്നമാണിവിടെ. ഇതാ സുരക്ഷാ സ്കീം ചോർന്നിരിക്കുന്നു. മോദിജി കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ആകെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ നാടകങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. ബി ജെ പി ആഫീസിലേക്ക് കത്ത് ചെല്ലുക, ബി ജെ പി അനുഭാവ ചാനലിൽ ആദ്യമായിട്ട് ഈ സുരക്ഷാ സ്കീം ചോർന്നതായുള്ള വാർത്ത വരിക, നടക്കുന്നതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് സാധിക്കും. ഉടനെ തന്നെ മുരളീധരൻ പ്രത്യക്ഷപ്പെടുന്നു. പിണറായി വിജയൻ്റെ എന്ത് ഭരണമാണ് എന്ന് ചോദിക്കുന്നു. ജനങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. പിണറായി വിജയൻ രണ്ടാമതും തിരഞ്ഞെടുത്തതുകൊണ്ടാണ് ഈ സുരക്ഷാ സ്കീം ചോർന്നതും ഇതുപോലെ ഒരു ഉടായ്പ് കത്ത് ബി ജെ പി ആഫീസിലേക്ക് ചെന്നതുമെന്നൊക്കെയാണ് മുരളീധരൻ തട്ടിവിട്ടത്. സുരേന്ദ്രനും അതുപോലെ തന്നെ ഭയങ്കര പ്രശ്നം. ബി ജെ പി അനുകൂല ചാനലിൽ ആദ്യം ഈ സുരക്ഷാ സ്കീമിൻ്റെ വിവരങ്ങൾ ചോർന്നു കിട്ടിയെങ്കിൽ പോലീസിനകത്തുള്ള ഏതോ സംഘക്കൂട്ടനാണ് ആ പണി ഒപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പാഴൂർ പടിപ്പുരവരെയൊന്നും പോകേണ്ട കാര്യമില്ല, അത് വ്യക്തമാണ്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലൊക്കെ വന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ് യഥാർത്ഥത്തിൽ. അതിനകത്ത് ഈ അതീവ രഹസ്യമായി കൊണ്ടുപോകേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ വാർത്തകളിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും ഒക്കെ അറിഞ്ഞ മോദിയുടെ സന്ദർശന വിവരങ്ങൾ മാത്രമാണുള്ളത്. അവിടെ ഓരോ ഇടത്തും ഏതൊക്കെ പോലീസുകാർക്ക് ചുമതല എന്നുള്ളതാണ്. ഇപ്പോൾ സൗത്ത് എസ് ഐക്ക്, നോർത്ത് എസ് ഐക്ക്, അങ്ങനെ ഓരോ പോലീസുകാർക്കും നൽകിയിരിക്കുന്ന ചുമതലയുടെ വിശദാംശങ്ങൾ മാത്രമാണ് അതിലെന്തെങ്കിലും പുതിയതായിട്ടുള്ളത്. അപ്പോഴും അത് ചോരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പോലീസുകാർ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു സുരക്ഷാ സ്കീം, ഒരു വി ഐ ഐ പി ഐയുടെ സുരക്ഷാ സ്കീം അത് ചോരാൻ പാടില്ല. അത് ചോർന്നിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പി അനുകൂല ചാനലിലൂടെ ആദ്യം പുറത്തു വന്നെങ്കിൽ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അപ്പോൾ തന്നെ കാത്തിരുന്നതുപോലെ മൈക്കുകൾക്ക് മുന്നിൽ ചാടി വീണെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ബി ജെ പി കൃത്യമായി ചില ആസൂത്രണങ്ങൾ നടത്തിയിരുന്നു മോദി വരുന്നതിന് ഒരു ദേശീയ ഹൈപ്പ് ഉണ്ടാക്കി മാറ്റുന്നതിന് വേണ്ടി. അതാണ് പൊളിഞ്ഞ് പാളീസായത്. അതിലാണ് സുരയും മുരളിയും ഒക്കെ ഇപ്പോൾ നാണം കെട്ട് നിൽക്കുന്നത്.